സംസ്ഥാനത്ത് നാല് വർഷം മുൻപ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചപ്പോൾ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും അത് വലിയ ആശ്വാസമായിരുന്നു ഇരുപത് രൂപയ്ക്ക് ഉച്ചയൂണ് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു ഒരു ഊണിന് സർക്കാർ പത്ത് രൂപ വെച്ച് സബ്സിഡി നൽകുമെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ബഡ്ജറ്റിലെ പ്രഖ്യാപനം എല്ലാ ജില്ലകളിലും ധാരാളം കുടുംബശ്രീ ഹോട്ടലുകൾ പിറവിയെടുത്തു ആദ്യമൊക്കെ സർക്കാർ വലിച്ചു വലിയ ലാഭമൊന്നും ഉണ്ടാക്കാനായില്ലെങ്കിലും ഹോട്ടലുകൾ നന്നായി മുന്നോട്ട് പോയി എന്നാൽ സർക്കാർ സാമ്പത്തിക ക്ലേശത്തിലായതിലൂടെ ഹോട്ടലുകളുടെ നടത്തിപ്പും പ്രതിസന്ധിയിലായി തുടങ്ങിയ ഹോട്ടലുകളിൽ പലതും പൂട്ടേണ്ടി വന്നു കുടുംബശ്രീക്കാർ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിയും ലുട്ടിലൊടുക്ക് സ്വർണ്ണ ഉരുപ്പടികൾ പണയം വെച്ചും ലോണെടുത്തും ഹോട്ടലുകളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ ഇനിയും എത്ര നാളെന്നാണ് അവർ ചോദിക്കുന്നത് ഓരോ ജില്ലയിലും അഞ്ചും ആറും എട്ടും കോടി രൂപയാണ് സബ്സിഡിയായി സർക്കാർ കൊടുക്കാനുള്ളത് സാധാരണക്കാർക്ക് ഉച്ച നേരം തന്നെ മൂട്ടിയതിൻ്റെ ശിക്ഷയായി സർക്കാർ തങ്ങളെ കടക്കണിയിലാക്കിയ ഈ ഘട്ടത്തിലും അവർ തോറ്റ് പിന്മാറുന്നില്ല സബ്സിഡി കുടിശ്ശിക കിട്ടാതിരിക്കില്ല എന്ന പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് നടത്തുന്നത് പക്ഷേ എത്രനാൾ കടം വാങ്ങി ഹോട്ടലുകൾ നടത്തിക്കൊണ്ട് പോകുമെന്ന ചോദ്യത്തിന് മുഖത്തോടു മുഖം നോക്കിയിരിക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായം പോലും നൽകാനാകാതെ കൈമലർത്തി നിൽക്കുന്ന സർക്കാർ തങ്ങളുടെ ആവലാതികൾക്ക് ചെവി ഓർക്കുമോ എന്ന സന്ദേഹവും അവർ പങ്കുവയ്ക്കുന്നു രണ്ട് ദിവസം മുൻപ് കുടുംബശ്രീ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വടിക്കൽ സമരം നടത്തിയത് പലരും ശ്രദ്ധിച്ചു കാണും ജനകീയ ഹോട്ടൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തങ്ങൾ നേരിടുന്ന ദുസ്ഥിതി സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും മുന്നിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ് അവർ കൂട്ടത്തോടെ ഭരണസിരാകേന്ദ്രത്തിന് മുന്നിലെത്തിയത് എന്തെങ്കിലും ഫലം ഉണ്ടാകാതിരിക്കില്ലെന്ന അവർ പക്ഷേ സർക്കാർ ആകെ പാപ്പരായി നിൽക്കുകയാണെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഹൈക്കോടതി സമക്ഷം ഏറ്റുപറഞ്ഞ ദിവസം തന്നെയാണ് കുടുംബശ്രീക്കാർ സമരത്തിനെത്തിയത് കുടുംബശ്രീക്കാരുടെ രോദനം കേട്ടാൽ തന്നെയും എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്നാണ് സർക്കാർ ചോദിക്കുന്നത് ജനകീയ ഹോട്ടലുകൾ നിലനിർത്തേണ്ടത് നാടിൻ്റെയും ജനങ്ങളുടെയും ആവശ്യമാണ് അത് ബോധ്യമുണ്ടെങ്കിൽ സർക്കാർ ഏത് വിധേനയും കുടുംബശ്രീക്കാരുടെ സബ്സിഡി കുടിശ്ശിക തീർക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം ഇനിയും അത് വൈകിയാൽ എല്ലാ ജില്ലകളിലുമുള്ള ജനകീയ ഹോട്ടലുകൾ പൂട്ടേണ്ട സ്ഥിതി ഉണ്ടാകും നല്ല ഒരു ആശയത്തിൻ്റെ അകാല ചരമമായിരിക്കും അത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമൂട്ടുന്ന സാധാരണക്കാരുടെ ആശ്രയമാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ സ്വയം അധ്വാനിച്ചാണ് കുടുംബശ്രീ യൂണിറ്റുകളിലെ വനിതകൾ ഹോട്ടൽ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അധ്വാനമല്ലാതെ മറ്റു വലിയ നേട്ടങ്ങളൊന്നും അവർക്കില്ല എന്നാലും വിശന്നു വരുന്ന സാധാരണക്കാരന് ഉച്ച നേരത്ത് ഒരുപിടി അന്നം നൽകുമ്പോൾ അവരുടെ മനസ്സ് നിറയും അന്നമൂട്ടുന്നതിനേക്കാൾ വലിയ പുണ്യമില്ലെന്നല്ലേ ചൊല്ല് അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ സുഖം കിട്ടും കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക